ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേരിയ ദോശയുടെ വീഡിയോ ആയിട്ടാണ്. ഇത് നമ്മൾക്ക് അരി അരച്ച ഉടനെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല മീൻ കറിയുടെയും ചിക്കൻ കറിയുടെയും വെജിറ്റബിൾ കറിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിതിനു വേണ്ടി 2 ഗ്ലാസ് പച്ചരി ഒരു 5 മണിക്കൂർ കുതിർത്തതിന് ശേഷം നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരി കളഞ്ഞ അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു സവാള, ഈ സവാളക്ക് പകരം ചെറിയുള്ളി ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ 1 ഗ്ലാസ് ചെരവിയ തേങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അരി മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ കുട്ടികൾക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ അരി ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇതിപ്പോൾ ഈ മാവ് കുറച്ച് കട്ടിയായിട്ടാണുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയെടുക്കാം. ഇപ്പോൾ ഈ മാവ് റെഡിയാക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയാവാനും പാടില്ല, അതുപോലെ തന്നെ വെള്ളം പോലെ ആവാനും പാടില്ല. ഈ ഒരു പാകത്തിന് വേണം റെഡിയാക്കിയെടുക്കാൻ. അപ്പോൾ ഞാനിതിലേക്ക് മൊത്തത്തിൽ 3¼ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ പുരട്ടിക്കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ തവി മാവ് കോരി ഒഴിച്ച് നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം അടച്ച് വെച്ച് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ദോശയുടെ അടിഭാഗമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും നല്ലപോലെ കുക്കായതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള ദോശയും റെഡിയാക്കിയെടുക്കാം. പിന്നെ ഈ ദോശ നല്ല ക്രിസ്പി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തും കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി നല്ലപോലെ ഒന്ന് മുരിയിച്ചെടുത്താൽ മതിയാവും. പിന്നെ നമ്മൾക്ക് ഈ ദോശ വേണമെങ്കിൽ ഇതുപോലെ തിരിച്ചിടാതെയും റെഡിയാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ദോശ നല്ല ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ ഇതിനൊരു കറിയുടെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാ ദോശയും ഞാനിവിടെ റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ നല്ല മീൻ മുളകിട്ടതിൻ്റെ കൂടിയാണ് ഇത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ മീൻ മുളകിട്ടതും ഈ ദോശയും കൂടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.